ഹൈ ചെക്ക് സ്റ്റോക്കിന്റെ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഗൾസാൻ ഗുലാബ്സ് മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ ആണ്. നമുക്കറിയാം നമ്മുടെ സ്വന്തം രാജ്കുമാർ റാവു, അതുപോലെ തന്നെ രാജൻ ഡി കെയുടെ പടം. ഡാർക്ക് കോമഡി സംഭവങ്ങളൊക്കെ ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ടീസറിനകത്തും നമ്മൾ ഇന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ആ ട്രെയിലറിലോട്ട് പോകാം അല്ലേ? കട്ട വെയിറ്റിംഗ് ആയിരുന്നു. കട്ട വെയിറ്റിംഗ്, കാരണം അതിൻ്റെ ഏകദേശം ഒരു സ്റ്റൈല്, പണ്ടത്തെ ഒരു സ്റ്റൈൽ അടിക്കുന്നുണ്ട്. യെസ് യെസ് യെസ്, ആ എഴുത്തും കാര്യങ്ങളൊക്കെ അല്ലേ. യെസ്, നമുക്ക് എന്തായാലും കണ്ടുനോക്കാം. റെഡി അല്ലേ? നെറ്റ്ഫ്ലിക്സ്. ഓംലെറ്റ് ഉണ്ടാക്കുന്നു. എഴുത്ത് ഷോലെ ഡാർക്ക് സാധനം പൂരി സ്റ്റോറി കാ പോയിന്റ് ക്യാ ഹൈ. ഹർ ഇൻസാൻ അന്തര കസം പേദാ കരനെ വാലി ശൈതാൻ നല്ല മേക്കിംഗ്. നമ്മളെ ഈ മൂവി കൊട്ടകളിലൊക്കെ കാണുന്ന ആ ഒരു ഓൾഡൻ ഡേയ്സിൽ ഈ നിലത്തൊക്കെ ഇരുന്നിട്ട് നമ്മള് പണ്ട് പടം കാണുന്ന സമയത്തില്ലേ, ഇന്ന് എന്താ പറയാ ഇന്ന് മുതൽ ആരംഭിക്കുന്നൊക്കെ പറയുന്ന ആ ഒരു സ്റ്റൈൽ, ആ ഒരു ഏതെറയാ പറയണ്ടേ, 70s ആണോ 80s, ഏകദേശം ആ ഒരു ഏറെയാണല്ലേ. കംപ്ലീറ്റ്ലി ആ ഒരു ഷോലെ ഫീൽ വല്ലാണ്ട് കിട്ടി. കാരണം വെച്ചാൽ ആ എഴുത്തി കാണിക്കുന്നത് ആ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ. പിന്നെ അതുപോലെ കുറേ ആൾക്കാർ, ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു വൈബ്, കംപ്ലീറ്റ്ലി ആ ഒരു സോങ് വൈബ് അല്ലേ. വൈബ് വേറെ ലെവൽ വൈബ്. ഒരു സ്ഥലത്ത് ഡാർക്ക് ആണെങ്കിൽ നെക്സ്റ്റ് സീൻ കോമഡിയാണ് അല്ലെ, അങ്ങനെ ഒരു രീതിയിൽ തന്നെയാണ് അവർ കാണിച്ചിരിക്കുന്നത്. കാരണം അവസാനത്തെ ഡയലോഗ് നൊട്ടോറിയസ് ഗാങ്സ്റ്റേഴ്സ് വരികയാണെന്ന് പറയുന്നത്, നേരെ പെട്രോൾ തീർന്നു ഇവിടെ എന്നൊക്കെ പറയുന്നത്, ആ ഒരു സംഭവം കാണിക്കുമ്പോൾ ശരിക്കും ആ ഒരു കോമഡിയും ഡാർക്കും എല്ലാം സീരിയസ് സിറ്റുവേഷനിൽ ഭയങ്കര കോമഡിയാണ്. കുറച്ച് സീരിയസ് സംഭവങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്, പക്ഷെ അതൊരു കോമഡി രൂപത്തിലായിരിക്കും, ഭയങ്കര എന്റർടൈനിങ് ആയിരിക്കും ആ ഒരു സീരീസ് നമുക്ക് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ. നെക്സ്റ്റ് അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട നമ്മളെ ഡി ക്യു, ഡി ക്യുവിന്റെ ആ ഒരു ഡയലോഗ് പ്രൊനൗൺസിയേഷനും അല്ലെ, ആ ഒരു രക്ഷയില്ല കേട്ടോ, ആ ഒരു ഹിന്ദി പറയുന്ന സമയത്ത് നല്ല രസത്തിൽ തന്നെ പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കണ്ടതാണ് ചുപ്പിലൊക്കെ, പക്ഷെ എന്നാലും ഇതിന്റെ അകത്ത് കുറച്ചും കൂടി ആ ഒരു സീരിയസ് ക്യാരക്ടർ. എനിക്ക് പലപ്പോഴും ഡി ക്യുവിന്റെ വോയിസും രാജ്കുമാർ റാവുവിന്റെ വോയിസും ഏകദേശം ഒരു സ്ഥലത്ത് അങ്ങനെ തോന്നി കേട്ടോ, രാജ്കുമാർ റാവു സംസാരിക്കുന്ന സമയത്ത് കറക്റ്റ് ഡി ക്യു പോലെ തന്നെ ഉണ്ടായിരുന്നു.
അപ്പൊ ആ ഒരു ബാസ് നോക്കിയാ ഡിക്കിയുടെ വോയിസ് എന്ന് പറയുന്നത് ഊ ആ ടൈപ്പ് ബാസ് ആണുള്ളത് അല്ലെ. പക്ഷെ രാജ്കുമാറിന്റെ വോയിസിലും ഉണ്ട്. മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് ഈ നാല് പേരും ഇതിന്റെ മെയിൻ ക്യാരക്ടേഴ്സ് ആണ്. നാല് പില്ലേഴ്സ്, നാല് പേരും ഗംഭീരായിട്ട് ആ ഒരു ട്രെയിലറിൽ തന്നെ പെർഫോം ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ട്. അതിൽ നമുക്ക് എടുത്തു പറയേണ്ടത് നമുക്ക് അറിയുന്നത് രണ്ടുപേരാണ്, നമ്മളെ ഡി കെ ആയാലും അതുപോലെ തന്നെ രാജ്കുമാർ റാവു, രണ്ടുപേരും ഗംഭീരം. എന്തായാലും waiting for the series. അപ്പൊ നിങ്ങൾക്ക് നമ്മളത് കണ്ടിട്ട് നമ്മുടെ ഒപ്പീനിയൻ പറയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അത്രയേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം നല്ല നല്ല വീഡിയോസ് ആയിരുന്നു വരുന്നതായിരിക്കും. ബൈ ബൈ.